ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു മന്തി ബിരിയാണിയാണ്. അപ്പോൾ മന്തി ബിരിയാണി നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഈയിടെയായിട്ട് നമുക്ക് ഒരു അറേബ്യൻ ഡിഷാണ് കാണുന്നതാണ്. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. വളരെ സാധാ ബിരിയാണിയേക്കാൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. കാരണം ഇതിൻ്റെ ആ ഒരു ചിക്കൻ്റെ ജ്യൂസും എല്ലാം കൂടി ഇതിനകത്ത് ഉൾപ്പെട്ട് വരുന്നതുകൊണ്ട് വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇന്ന് ഒരു മന്തി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചിക്കനെ വലിയ കഷ്ണങ്ങളാക്കി ഇവിടെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ ഇനി മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് പോകാം. എന്നിട്ട് അത് കുറച്ച് നേരം മാറിനേറ്റ് ചെയ്ത് വെക്കണം. അതോടൊപ്പം തന്നെ ഞാനിവിടെ ബിരിയാണി അരി കഴുകി വിലക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിന് 3 കപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ സബോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ ടൊമാറ്റോ ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ടൊമാറ്റോയെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് നമ്മുടെ സബോള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് ടൊമാറ്റോ ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വേണം നമുക്ക് ഈ റൈസ് ഇട്ട് വേവിക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ മാറിനേറ്റ് ചെയ്യാനുള്ള മസാല എടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മാറിനേറ്റ് ചെയ്യാനുള്ള മസാല എല്ലാം ഇവിടെ റെഡിയാണ്. ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നുണ്ട് ഇത് ഇടിച്ച മസാലയാണ്. നല്ല സ്പൈസി, നല്ല മണമാണ്. അപ്പോൾ ഇത് കറുവപ്പട്ട, ഗ്രാമ്പു, ജീരകം, പെരുംജീരകം എല്ലാം കൂടി ഇടിച്ചാണ്. അതിപ്പോൾ നമ്മൾ കുറച്ചധികം അങ്ങ് ഇടുകയാണ് ഇതിനകത്ത്. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് കുരുമുളക് ഇടണം. കുരുമുളക് കൂടിയാണ്. ഇത് ഏകദേശം ഒരു ടീസ്പൂണുള്ള ഇടാം. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല 1/2 ടീസ്പൂൺ ഇട്ടാലും മതിയായിരിക്കും. പിന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി നമ്മൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഇടുകയാണ്. ഞാനെല്ലാം കൈയളവിനാണ്, നിങ്ങൾ അളന്നിടാം. പിന്നെ ഇത് കാശ്മീരി ചില്ലിയാണ്. അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇട്ടു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചിട്ടാൽ മതി. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഏകദേശം 1/4 ടീസ്പൂണോളം ഇടാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ് വേണ്ടത്. ഇനി ഇഞ്ചി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ അതുകൂടെ ചേർന്ന് നമുക്ക് നന്നായിട്ട് ഇത് മാറിനേറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 1/2 മണിക്കൂറോളം മാറിനേറ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ പിന്നെ അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഞാൻ കുമിൻ സീഡ്, അതുപോലെ തന്നെ സിനമനൊക്കെ പൊടിച്ചാണ്, അതും ഇടിച്ച് കുറച്ചിടുകയാണ്. ഇത്തരം സാധനങ്ങൾ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി ഇത് മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് റൈസിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ ഒരല്പം എണ്ണയും കൂടെ ഒഴിക്കാം, ഒലിവ് ഓയിൽ ഒരല്പം ഒഴിക്കാം. ഞാനിപ്പം ഇതെല്ലാം കൂടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് ഞാനിതൊന്ന് മാറിനേറ്റ് ചെയ്യാൻ വെക്കാണ്. അതോടൊപ്പം ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഇപ്പം നമുക്ക് ചുക്കുപൊടിയുണ്ട്. ആ ചുക്കുപൊടിയും കൂടെ ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ആ ചുക്കുപൊടിയും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ചിക്കനൊക്കെ നല്ല വറക്കുമ്പോൾ നല്ല അതിൻ്റെ ഒരു നല്ലൊരു അരോമ വരും. ഇത് ഇടുവാണെങ്കിൽ ചുക്ക് കൂടി വേണം. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നമ്മളൊന്ന് മാറിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് മന്തി വെച്ചിട്ട് കാണിക്കാം. ആദ്യം നമ്മുടെ മന്തിക്കുള്ള റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ വലിയൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം. ഞാനധികം നെയ്യ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഇവിടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കറുവപ്പട്ട, ബേ ലീഫ്, ഏലക്ക, പിന്നെ മറ്റ് മസാലകളെല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടൊന്ന് പൊട്ടിക്കുകയാണ്. ഇത് ഹോൾ സ്പൈസസ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഏകദേശം ഒന്ന് പൊട്ടി വരട്ടെ. അന്നേരപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ, അതുപോലെ തന്നെ സബോള, പച്ചമുളക്, ഇഞ്ചി, ഗാർലിക്ക് എല്ലാം അരിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിവിടെ ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് വഴറ്റിയിട്ട് വേണം നമുക്ക് റൈസ് ഇട്ട് വേവിക്കാനായിട്ട്.
അപ്പം അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം പൊട്ടി വന്നു. ഇനി ഇതിലേക്ക് ഞാൻ ഒണിയൻ ഇടാൻ പോവാണ്. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക് ഇതെല്ലാം ഇട്ട് വഴറ്റി മറ്റ് ഹോൾ സ്പൈസസിനോടൊപ്പം അതോടൊപ്പം തന്നെ നമ്മൾ ക്യാപ്സിക്കം കൂടി ഇട്ടു. ക്യാപ്സിക്കം ഇടുന്ന പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് വരുന്നത്. ഏകദേശം നന്നായിട്ട് വഴഞ്ഞു വരണം. ഒന്ന് വഴഞ്ഞു വരുമ്പോഴത്തേക്കും കുറച്ച് ബിരിയാണി മസാല നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. എന്നിട്ട് നമ്മൾ റൈസും കൂടി ഇട്ട് വറുത്തിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാനിതിലേക്ക് ടൊമാറ്റോ ഇടുക. ഇനി ഒന്ന് വഴന്നു വരും. അപ്പോഴത്തേക്കും ബിരിയാണി മസാല ഇടും. നമ്മളങ്ങനെ മസാലയൊക്കെ വഴന്നു വന്നു. അതിനകത്തേക്ക് നമ്മുടെ ഇടിച്ച മസാലയും കൂടെ ഞങ്ങൾ കുറച്ചിടുവാണ്. അപ്പം നല്ലൊരു ഫ്ലേവറൊക്കെ ഇടുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് മല്ലിയില പുതിനയില ഇട്ട് ഇടുകയാണ്. ഇതിനകത്തേക്ക് ഇവിടെ കഴുകി വരക്ക് വെച്ച റൈസ് ഇട്ടിടക്കാം. അപ്പം നമ്മുടെ ബിരിയാണി റൈസ്, അതായത് ബാസുമതി റൈസ് ഇട്ട് ഇളക്കിയിട്ടുണ്ട്. അലക്കിച്ച് ചെറിയൊരു വര വീണു. അതാണ് അതിൻ്റെ കറക്റ്റ് അളവ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഈ ഒരു കപ്പാണ് എടുത്ത്, ഇത് മൂന്ന് കപ്പ് എടുത്തപ്പോൾ ആറ് കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു. ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നമ്മുടെ ഇതിന് മൂടി വെക്കുകയാണ്. നമ്മുടെ കുക്കറ് വിസിലില്ലാതാണ് ഞാൻ മൂടി വെച്ചേക്കുന്നത്. എല്ലാം ഇവിടെ ആവശ്യത്തിന് നന്നായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പാകത്തിൽ വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിത് വിസിലിട്ട് ഇതൊന്ന് വേഗത്തിൽ. ഇനി നമ്മൾ ഒരു ചെറിയ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് അതിനകത്തേക്ക് ഇടാം. ഇന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് അത് വറുത്തെടുക്കുന്നത്. ഇത് ഏകദേശം അര മണിക്കൂർ, ഒരു മണിക്കൂറോളമായി. കൂടുതൽ എത്ര സമയം കൂടുതൽ മാറിനേറ്റ് ചെയ്യുന്ന അത്രയും നല്ലതാണ്. അപ്പൊ ഇതിനെയൊന്ന് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തിട്ട് പിന്നെ അതിനെ എടുത്തിട്ട് വേണം നമുക്ക് വറക്കാൻ. അത് ചിക്കൻ നമ്മളിവിടെ വെള്ളമൊന്നും ഇല്ലാതെ കുറച്ച് എണ്ണ ഒഴിച്ച് വേവിക്കാൻ വെച്ചതാണ്. അപ്പോൾ ഇത് ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വെന്തുകൊണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിൽ എണ്ണ ഒഴിച്ച് ഈ ചിക്കനെ വറുത്തെടുക്കാം. നമ്മുടെ റൈസ് ഏകദേശം വെന്ത് നിന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ സ്റ്റോക്കുണ്ട്. അത് നമ്മൾ കളയാതെ ഇതിനകത്തേക്ക് തന്നെ നമ്മൾ ഒഴിക്കാനായിട്ട് പോവാണ്. ചിക്കൻ്റെ ഒരു നല്ല ടേസ്റ്റും കൂടെ ഈ റൈസിൽ പിടിക്കും. ഇത് ഇളക്കിയിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെക്കുമ്പോഴത്തേക്ക് റൈസ് റെഡിയാണ്. ചിക്കൻ അതുപോലെ ഇവിടെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ പറത്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്നുകൂടെ ഒന്ന് ഗ്രില്ല് ചെയ്യാം. ഞാനിവിടെ പാനൊക്കെ പ്രീഹീറ്റ് ചെയ്ത്, ഗ്രില്ലൊക്കെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നേരം വെക്കാം. അപ്പോൾ അതവിടെ നിന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ, ഒന്നും ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ, ക്രിസ്പി ആയിട്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ മന്തി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഞാനിവിടെ ഗ്രില്ല് ചെയ്ത ചിക്കൻ കുറച്ച് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ സാലഡുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗാർണിഷ് ചെയ്യാം. അത് ഓണിയൻ ഫ്രൈ ചെയ്തും അതുപോലെ തന്നെ കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ഇട്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ ഒരു തനതായ ടേസ്റ്റ് വരാനായിട്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇനി മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു, ബൈ.
ഇതൊരു നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല മണമൊക്കെയാണ് ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്.